ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിസൂസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സീക്രട്ട് ഐറ്റവും റാഗിപ്പൊടിയും വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് യൂട്യൂബിൽ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ഐറ്റം റെഡിയാക്കാനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിലോട്ട് ഞാനൊരു വലിയ സ്പൂണാണ് എടുത്തത്. ഈ ഒരു സ്പൂണിന് 2.5 സ്പൂൺ റാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ഞാൻ ഇവിടെ നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓൺ ചെയ്തിട്ട് ഇത് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ഈ റാഗിപ്പൊടി ഒന്ന് കുറുകി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറായിട്ട് മാറ്റി വെക്കാം. ഞാൻ പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇതിൽ നിന്ന് ഒരു 2.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതാ നന്നായിട്ട് പഴുത്ത പപ്പായയാണ് ഞാൻ സീക്രട്ട് ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പപ്പായ ഇതാ കുരുവൊന്നും ഇല്ലാതെ അത് അതിലോട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത പപ്പായയുണ്ട്, നല്ല മധുരമുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല, അതിന് പകരമായിട്ട് ഞാനിതാ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരം ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടായതുകൊണ്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തണുത്ത പാൽ കൂടി ചേർത്തെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ച് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ ആ പപ്പായയും റാഗിപ്പൊടിയും വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.